ഇന്നെന്താ ടാക്സിയില്? അയ്യോ, 634 പുള്ളിപ്പുലി 1000 രൂപയ്ക്ക് ഉണ്ടാവും. സാറേ, ഞാൻ സാറിനെ പോലും ലോട്ടറി ആരാധകനാ. ഒരു 100 രൂപ കിട്ടിയ തിരക്കേടിലായിരുന്നു. അടുക്കുകയാണെങ്കിൽ പപ്പാതി, അല്ലെങ്കിൽ നാളെ കാശ് തിരിച്ചു. എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. എന്ത് ബിസിനസ്? നണ് ഓഫ് യുവർ ബിസിനസ്. ഒരിക്കലും എന്റെ കുയിലൊന്ന് കൂവിയ ഞാനും വരും സാറേ കാറിലെ. അന്ന് സാറെന്നോട് കറഞ്ഞു ചോദിക്കും, ഒരു അവസരം തരാ, ഒരു കുയിലാടാ. കുയിലുമില്ല, മയിലുമില്ല, ഒന്ന് പോയാ ചന്ദ്രപ്പ. അത് ശരി, ഇനി ആരോട് ചോദിക്കും? ഓ, രക്ഷപ്പെട്ടു. ഒരു 100 രൂപ കുയിലെടുത്തോക്ക്, ഞാൻ ദേ വരുന്നു. രഘു, രാവിലെ തന്നെ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്കാ. ഇല്ല, ഞാൻ പിന്നീട് ഒരിക്കലും വന്നുകൊള്ളാം. അതെ, ഉഷ ഇപ്പോൾ പകലൊക്കെ എന്ത് ചെയ്യുന്നു? പകലോ? രാത്രിയിൽ എല്ലാവരും ഉറങ്ങുകയാണല്ലോ പതിവ്. ഇന്നെന്താ ജോലിക്ക് പോയില്ലേ? ആശാരിപ്പണി നിർത്തി, നാളെ മുതൽ പെയിന്റ് പണിക്ക് പോവുകയാണ്. ഓഹോ, നീ ഒരു 100 രൂപ ഇടന്നേ. 100 രൂപയാ? നീ വന്നേ? ഒരു പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് കാശ് ഇല്ലെന്ന് പറയാൻ നിനക്ക് നാണമല്ലേ രഘു? ഇല്ല, വേണ്ടി വന്നാൽ ഇവളുടെ മുന്നിൽ വെച്ചതേ ഇതേപോലെ കടം ചോദിക്കാനും മടിയില്ല. എന്തേ ചോദിക്കട്ടെ? പോയവിടുന്നു. എന്താ സുഖല്ലേ? അച്ഛൻ എന്തിനാ ഞങ്ങളെ കണ്ടപ്പോ തിരിച്ചു പോകാൻ തുടങ്ങിയത്? തിരിച്ചു പോവേ? ആ എന്താ കാര്യം? അത് പിന്നെ നിന്റെ പ്രായത്തില് ഒരു മോൻ പെൺകുട്ടിയായിട്ട് വഴിയിലൂടെ വരുമ്പോ അച്ഛന്റെ മുമ്പിൽ വന്ന് പെട്ടിട്ട് വെറുതെ നിങ്ങൾ ചമ്മണ്ടാന്ന് കരുതിയിട്ട് അവരു. അയ്യോടാ, ഞങ്ങൾക്ക് യാതൊരു ചമ്മലും ഇല്ല. ഇല്ല അല്ലേ? എന്നാ നിങ്ങൾ പോയിക്കോ. ഗംഗേട്ടാ, ഒരാഴ്ചയായി അച്ഛൻ എനിക്കൊരു മണി ഓർഡർ അയച്ചിട്ട്, ഇതുവരെ കിട്ടിയില്ലല്ലോ. അത് പിന്നെ 500 നോട്ടാണ് അയച്ചതെങ്കിൽ 500 ഈ കള്ളനോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കിട്ടാൻ കാലതാമസം വരും. അതിന് ഒരാഴ്ചയായി പോസ്റ്റ് ഓഫീസിൽ ചെന്നെങ്കിലല്ലേ. എന്നാ ഞാൻ ഇന്ന് അവിടെ വന്ന് വാങ്ങിക്കോളാം. അയ്യോ വേണ്ട, ഞാൻ വീട്ടിലേക്ക് എത്തിച്ചു തന്നോളാം. മോൾ അവിടെ വന്ന് വിഷമിക്കണ്ട. അവിടെ വന്ന് വാങ്ങാൻ എന്തിനാ വിഷമിക്കുന്നത്? നീ ഇതിനകത്ത് ഇടപെടണ്ട, എന്റെ ഡ്യൂട്ടി ചെയ്യാ എനിക്കറിയാം. വാ വീട്ടിലോട്ട് വാട്ടാ. ആ മണി ഓർഡർ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ. ഒരു 100 രൂപ ടിക്കറ്റ് പോസ്റ്റ് ഓഫ് വാങ്ങി തന്നാൽ ഞാൻ ഈ രഹസ്യം മൂടി വെക്കാം. ദേ ഈ പിശാശി എവിടെ പോയി കിടക്ക? എന്തായാലും ഗോൾ ഉറപ്പാ. എന്നാ പിന്നെ സ്വന്തം പോസ്റ്റിലേക്ക് ആയിക്കോട്ടെ എന്ന് കരുതി. അവരടിച്ചു എന്ന് പറയൂല്ലോ. എന്നാ പിന്നെ നിനക്ക് തന്നെ കിട്ടുന്നതല്ലേ, കിട്ടിയത് സ്വന്തം ടീമിന്റെ കയ്യിൽ നിന്ന് പറയല്ല. ഒരു ചെറിയ ഗോൾ അടിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടി പൊക്കിയെടുത്ത് അഭിനന്ദിക്കാൻ വന്ന അവരുടെ ഒരു കാര്യം. അതെനിക്ക് മനസ്സിലായി. എവിടെ എന്റെ പണം? നീ ഇന്നലെ തരാന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ ഞാൻ ആ മണി ഓർഡർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നത്. ചെയ്ത ഉപകാരം തിരിച്ചു ചോദിച്ചാ അതിന്റെ ഫലം പോകും പോസ്റ്റ്മാന്. എടാ ലയിച്ചു, പണിക്ക് പോവാത്തവൻ എന്നോട് പരാതിയെ ഞാൻ ഇന്ന് വരെ കേൾപ്പിച്ചിട്ടുള്ളൂ. ഇത് വല്ലവരുടെയും മണി ഓർഡറാ. ഇന്ന് ആ കുട്ടി പൈസ ചോദിച്ച് പോസ്റ്റ് ഓഫീസിൽ വന്ന ഞാൻ അകത്താവും. എന്ത് ചെയ്യാനാ പോസ്റ്റ്മാനെ? എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ എന്ത് വില കൊടുത്തും ഞാൻ പോസ്റ്റ്മാനെ ജാമ്യത്തിൽ ഇറക്കും, അത് ഉറപ്പ്. എടാ ലയിച്ചു, നികുതി അടച്ച കടലാസുമായിട്ട് ഞാൻ കോടതിയിൽ വന്നേക്കാം.